ഹിജാബ് വിഷയത്തിൽ കർണാടകയിൽ ഹിന്ദുത്വ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അതിരി കടക്കുന്നു. കാവിഷാലണിഞ്ഞ പ്രകടനവും മുദ്രാവാക്യം വിളിയുമായി പ്രതിഷേധം നടത്തിയവർ ഒരു പടി കടന്നാണ് ഹിജാബിനെതിരെയുള്ള തങ്ങളുടെ പ്രതിഷേധം ഇപ്പോൾ ഘടിപ്പിച്ചിരിക്കുന്നത്. കർണാടകയിലെ ഷിമോഗയിലെ വിദ്യാർത്ഥികളാണ് പ്രതിഷേധത്തിന്റെ പേരിൽ ഇന്ത്യയുടെ ദേശീയ പതാക മാറ്റി ദാവി പതാക ഉയർത്തിയത്. സംഭവത്തിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കുടിമരത്തിന് മുകളിൽ ഒരു വിദ്യാർത്ഥി കയറി കാവിക്കുറി കെട്ടുന്നതും താഴെ നിൽക്കുന്ന വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നതുമാണ് വീഡിയോയിലുള്ളത്. ദേശീയ പതാക ഉയർത്തിയിരുന്ന കൊടിമരമായിരുന്നു ഇത്. തീവ്രവാദികൾക്ക് സമാനമായാണ് സംഘപരിവാർ അനുകൂല വിദ്യാർത്ഥികൾ പെരുമാറുന്നത്. ചുറ്റിലും നിൽക്കുന്ന വിദ്യാർത്ഥികൾ കാവിക്കൊടിയും ഷാളുകളും വീശുന്നതും വീഡിയോയിൽ കാണാം. പ്രതിഷേധങ്ങളുടെ പേരിൽ ഷിമോഗയിൽ രാവിലെ കല്ലേറുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് 144 പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ദേശീയ പതാക പോലും ഈ തെമ്മാടികൾക്കൊരു വിഷയമല്ല. വെറും തീവ്രവാദ സ്വഭാവത്തോടെയാണ് ഇവരുടെ പെരുമാറ്റം. കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ ഈ അഴിഞ്ഞാട്ടത്തിനെതിരെ കർശന നിലപാടുകൾ എടുത്ത് രംഗത്ത് വന്നു കഴിഞ്ഞു. ഇന്ത്യൻ പതാക മാറ്റി പകരം കാവി പതാക സ്ഥാപിച്ച നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഡി കെ ശിവകുമാർ രംഗത്ത് വന്നത്. കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അവസ്ഥ കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനായി ഈ കോളേജുകൾ ഒരാഴ്ചത്തേക്ക് അടച്ചു ണമെന്നും കർണാടക പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ പറഞ്ഞു. അതേസമയം ഹിജാബ് ധരിച്ച വിദ്യാർത്ഥികൾ കോളേജിന് പുറത്ത് തന്നെ നിൽക്കട്ടെ എന്ന നിലപാടാണ് കോളേജുകൾ സ്വീകരിച്ചിരിക്കുന്നത്. കോളേജിന്റെ നിലപാടിനെതിരെ വിദ്യാർത്ഥിനികൾ സമരം തുടരുകയാണ്. എന്നാൽ ഹിജാബ് വിവാദത്തിൽ കോളേജിന്റെ നടപടി എതിർത്ത് സമരം ആരംഭിച്ച 6 വിദ്യാർത്ഥിനികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമെതിരെ പോലീസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ആഭ്യന്തരമന്ത്രി അരഗ ജ്ഞാനേന്ദ്രയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണം നടത്തുന്നത്. വിദ്യാർത്ഥിനികൾക്കും രക്ഷിതാക്കൾക്കും ഏതെങ്കിലും തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. വിദ്യാർത്ഥിനികൾ ഏതെങ്കിലും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് പുറമെ ഇവരുടെ ഫോൺ രേഖകളും പോലീസ് ശേഖരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഹിജാബ് വിഷയത്തിൽ സമരം ചെയ്യുന്നത് തീവ്രവാദ ബന്ധമുള്ള സംഘടനകളാണെന്നാണ് കർണാടക സർക്കാർ ആരോപിക്കുന്നത്. എന്തായാലും വളരെ ദയനീയമാണ് കർണാടകയിലെ കാര്യങ്ങൾ ഇപ്പോൾ. ദേശീയ പതാക വലിച്ചു കീറുന്നവനും ആക്രമണം നടത്തുന്നവനും കലാപം നടത്തുന്നവനുമൊക്കെ രാജ്യസ്നേഹി. തങ്ങളുടെ മൗലിക അവകാശം നേടിയെടുക്കാൻ പോരാടുന്നവരുടെ മേൽ തീവ്രവാദ ബന്ധവും ഇത് വെച്ചുകെട്ടിക്കൊടുക്കുന്നു. ഇങ്ങനെയാണ് പോക്കെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ഓർക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭയം തോന്നുന്നത്.